ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പൊതുവേ മുസ്ലിം പുരോഹിതരും അതല്ലാത്ത മുസ്ലിം പുരോഹിതന്മാരുടെ ഓരോ സംഘടനാ വിഭാഗത്തിൽപ്പെട്ട അണികളും പറയാറുണ്ട്, ആര് ഏതു മതം സ്വീകരിച്ചാലും ഇനി എത്ര എണ്ണം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാലും ഞങ്ങൾക്കൊരു ചുക്കും ചുണ്ണാമ്പുമില്ല, ഞങ്ങളുടെ മതത്തിന് ഒരു പോറൽ പോലും സംഭവിക്കാനും പോകുന്നില്ല, ഞങ്ങളുടെ മതമാകട്ടെ വളർന്ന് പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുന്നു, തലക്കകത്ത് വെളിവും വെള്ളിയാഴ്ചയും ഉള്ളവർ ഞങ്ങളുടെ മതത്തിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്നു, ഇസ്ലാം മതത്തെ ആക്ഷേപിച്ച് വിമർശിച്ച് സിനിമയെടുക്കുന്ന ആളുകൾ പോലും ഇസ്ലാം മതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. യൂറോപ്യൻ കൺട്രികളിൽ, ബ്രിട്ടൻ പോലെയുള്ള ഫോറിൻ കൺട്രികളിലൊക്കെ തന്നെയും ഇപ്പോൾ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിൽ എല്ലാവരും ഇസ്ലാം മതത്തിലേക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പൊതുവെയുള്ള തള്ളുകൾ. എന്നാൽ ആരെങ്കിലും ഒരാൾ ഇസ്ലാം മതത്തിൽ നിന്ന് പുറത്തു പോയാലോ, കഴിഞ്ഞു. അപ്പോഴേക്ക് പൊതുവേദികളിൽ വന്ന് കരച്ചിൽ തുടങ്ങും. എന്നിട്ട് ഈ മതം വിട്ട ആളുകൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, അതിനെ സംബന്ധിച്ച് ഒരു മറുപടിയും ഇവർ പറയില്ല. അവര് പറയുന്ന ഖുർആനോ ഹദീസോ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളോ മദ്രസ പീഡനങ്ങളോ ഒന്നും ഇതൊന്നും പബ്ലിക്കിൽ പറയാൻ പറ്റുന്ന വിഷയങ്ങളല്ല എന്ന് അവർക്കും അറിയാം, ആരോപിക്കുന്നവർക്കും അറിയാം. ഇനി മതം വിട്ട് പുറത്തൊരാൾ പോയാലോ, പെണ്ണാണെങ്കിൽ പറയാനുമില്ല കേട്ടോ, ആദ്യം അവരെ ദുർനടപ്പുകാരിയാണ് എന്ന് പറയും. അതുകൊണ്ട് തന്ത്രപൂർവ്വം ചില ആളുകൾ ഞാൻ മതത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഫേസ്ബുക്കിലൊക്കെ എഴുതുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്യാറുള്ളത്, കാരണം ഈ ആരോപണം ഉന്നയിക്കുന്നവര്. അതുകൊണ്ട് തന്നെ മതത്തിൽ നിന്നിട്ട് ഒരു പുരോഗമനം തന്നെയാണ് അവരും ഉദ്ദേശിക്കുന്നത്, വളരെ നല്ലത്. ഇതിപ്പോ മതം വിട്ട് പുറത്തു വരുന്ന ആളുകൾ ഖുർആനും ഹദീസുമാണ് പറയുന്നതെങ്കിൽ അതിന്റെ ഏഴ് അയലത്ത് പോലും ഇവരാരും അടുക്കില്ല. എന്നിട്ട് ഇവര് വെള്ളിയാഴ്ച ദിവസങ്ങളിലെ ജുമുഅ ഖുതുബകൾക്ക് ശേഷം ഒരേ കരച്ചിലും പ്രാർത്ഥനയുമാണ്. നിങ്ങൾക്കറിയാമോ, ഇന്നതുപോലെ ഒരാൾ ഇങ്ങനെ മതത്തിൽ നിന്നും പുറത്തു പോയിട്ടുണ്ട്, അവർ യൂട്യൂബിലൂടെയൊക്കെ ഇങ്ങനെ പ്രസംഗങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ദയവായി വിശ്വാസികളെ, നിങ്ങളാരും അവരുടെ വീഡിയോകൾ കാണരുതേ എന്ന് പറഞ്ഞിട്ട് അലറല, അവരുടെ ആരുടെയും പോസ്റ്റുകൾ നിങ്ങൾ കേൾക്കരുത്, കാണരുത്, വായിക്കരുത്. അവരുടെ വീഡിയോകൾ നിങ്ങൾ ഒരു കാരണവശാൽ, കാരണം അതിലേക്ക് പോയാൽ പിശാച് ആ വഴി നിങ്ങൾക്ക് എളുപ്പമാക്കി തരും, അതുകൊണ്ട് അവരുമായിട്ടൊരു തരത്തിലും നിങ്ങൾ സഹകരിക്കരുത് എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയും ഉപദേശിക്കുകയും ചെയ്യലാണ് സാധാരണ പതിവ്. നമുക്കറിയാം, ഇക്കഴിഞ്ഞ ഇടയ്ക്ക് അസ്കർ അലഹുദവി എന്ന് പറയുന്ന ഒരു യുവാവ് ഇസ്ലാമിലേക്ക് വന്നു എന്ന് പറഞ്ഞു പോലും പ്രചരിപ്പിച്ചു, ഇവര് ഇസ്ലാമിൽ നിന്നും പുറത്തുപോയി. നൂറുൽ ഹുദ യൂണിവേഴ്സിറ്റിയിൽ 10-12 വർഷം പഠിച്ച യുവാവാണ്. പഠിച്ചു കഴിഞ്ഞപ്പോൾ യുവാവ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആരോപണം മദ്രസയിലെ പീഡനം തന്നെയായിരുന്നു. രാത്രിയായി കഴിഞ്ഞാൽ ഉസ്താദന്മാര് കുട്ടികളെ ഉറങ്ങാൻ വിടുന്നില്ല, നെയ്ച്ചോറും പോത്തിറച്ചിയും ഒക്കെ തിന്നു കഴിഞ്ഞിട്ട് അവർക്ക് സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. ചെറിയ പ്രായത്തിലെ അവർ ശീലിച്ചു പാലിച്ചു പോന്നതാ. അപ്പൊ അവരുടെ മുതിർന്ന ഉസ്താദന്മാർ അവരെ ഉപയോഗിച്ചതുപോലെ തന്നെ അവരവരുടെ താഴെയുള്ളവരെ ഉപയോഗിക്കുന്നു, അത്രേ ഉള്ളൂ. ഇതൊരു റൊട്ടേറ്റ് മണി ചെയിൻ പോലെ ഇങ്ങനെ കറങ്ങി 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 വരുന്നതാണ് താഴേക്ക് താഴേക്ക്. ലൈനറി പ്ലാന്. എന്നിട്ട് പറഞ്ഞു, പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെയുള്ള ആളുകൾ ഇന്ത്യയെ ആക്രമിക്കാൻ വരുമ്പോൾ ഇന്ത്യൻ സൈന്യം അവരോട് തിരിച്ച് ആയുധമെടുക്കില്ല, അതുകൊണ്ട് മുസ്ലിങ്ങളാരും ഇന്ത്യൻ സൈന്യത്തിൽ ചേരണ്ട, നമുക്ക് പ്രധാനം രാജ്യമല്ല, മറിച്ച് അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ഒക്കെ സഹോദരങ്ങളാണ്. അത്രയ്ക്ക് ഇവർക്ക് രാജ്യസ്നേഹം, ദേശസ്നേഹം നിറഞ്ഞു തുളുമ്പുകയായിരുന്നു. പക്ഷേ ഇവരെ വർഗീയവാദികളെന്ന് പറയരുത്, അതവർക്ക് പിടിക്കില്ല. വർഗീയവാദികൾ എന്ന് പറയുന്നത്, ഇപ്പോ അസ്കർ അലി ഹുദവി മതത്തിൽ നിന്ന് പുറത്തുപോയി. അസ്കർ അലി ഹുദവി പറഞ്ഞ ഒറ്റ ആരോപണങ്ങളും തെറ്റാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ ഖുർആൻ വെച്ചോ ഹദീസുകൾ വെച്ചോ സമർത്ഥിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല, ഇവരതിന് ശ്രമിച്ചിട്ടുമില്ല. ഒരു ഉസ്താദ് കരയുകയാണ്, ഒന്ന് കേൾക്കാം. നമ്മുടെ സമീപകാലത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കറിയാം, അസ്കർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ യുക്തിവാദ സംഘത്തിലേക്ക് പോയി. നമ്മുടെ ഒരു സ്ഥാപനത്തിൽ കുറെ വർഷങ്ങൾ പഠിച്ച ഒരു ചെറുപ്പക്കാരൻ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സംസാരിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ മതനിഷേധികളുടെ കൂട്ടത്തിൽ അസ്കർ അലി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് മുഹമ്മദ് നബിയെ കുറിച്ച് വാദോരാതെ സംസാരിച്ചിരുന്നു. ആ സമയത്ത് അത്ഭുത ബാലനായിരുന്നു. മതം ഉപേക്ഷിച്ചിട്ട് മതത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ മാനസിക രോഗിയായി. കഴിഞ്ഞ ദിവസം അവൻ ഒരു ലൈവിൽ വന്ന് പറഞ്ഞത് മുഹമ്മദ് ഒരു ഭീകരവാദിയാണ്,
സല്ലല്ലാഹു അലൈഹി വസല്ലം. അവന്റെ ഭാഷയിൽ ഞാൻ പറഞ്ഞു, മുഹമ്മദ് ഒരു സ്ത്രീ ലംബടനാണ്. കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഒരു പ്രതിനിധി പറഞ്ഞതുപോലെ, ഞാൻ ആ വാക്ക് എന്റെ നാവ് കൊണ്ട് പറയുന്നത് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മുഹമ്മദ് നബി ഭീകരവാദിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഖുർആനും ഹദീസും വെച്ചിട്ടല്ല എന്ന് സമർത്ഥിക്കണം. മുഹമ്മദ് സ്ത്രീലംബടനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആനും ഹദീസും പ്രവാചക ചരിത്രങ്ങൾ സീറകൾ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് ഇയാള് പറഞ്ഞത് നുണയാണ് എന്ന് തെളിയിക്കണം. അപ്പോഴല്ലേ ഇനി വരുന്ന അണികൾക്കെങ്കിലും ഒരു സംശയം ചോദിക്കാതെ നിങ്ങൾ അംഗീകരിക്കാൻ പറ്റൂ. ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയുന്നത് പോലെ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വരെ ഒരു മുസ്ലിം ആയിരുന്ന ചെറുപ്പക്കാരൻ തിരിച്ചു പറയുകയാണ്, ഞാനിത് പറഞ്ഞു തുടങ്ങുന്നത് നിങ്ങൾ അതിൽ ബേജാറാകണ്ട എന്ന് പറയാനാണ്. ഓ, ഹിദായത്ത് എന്ന് പറയുന്നത് അല്ലാഹു നൽകുന്ന ഒരു ഔദാര്യവും സമ്മാനവുമാണ്. ഞാനും നിങ്ങളും മുസ്ലിം ആയത് അല്ലാഹു നൽകുന്ന സമ്മാനവും ഔദാര്യവുമാണ് ഒരാൾക്ക് സന്മാർഗം. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ സന്മാർഗം. അപ്പൊ പിന്നെ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? ഏ, ഈ അസ്കറലിക്ക് ഹിദായത്ത് നൽകിയിട്ട് അത് തിരിച്ചെടുത്ത് കാപഠ്യം കാണിച്ചത് പഠിച്ചോലല്ല. ഏ, പ്രവാചകനെ കുറിച്ച് വാതോരാതെ സംസാരിച്ചിരുന്നു ഈ യുവാവ് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത്, അറബി കോളേജിൽ പഠിക്കുന്ന സമയത്ത്. ആ സമയത്ത് ഈ യുവാവിന് ഹിദായത്ത് സന്മാർഗം നൽകുകയും അത് തിരിച്ചെടുക്കുകയും ചെയ്തിട്ട് ആ പയ്യനോട് വഞ്ചന കാണിച്ചത് നിങ്ങളുടെ പടച്ചോനല്ലേ ഉസ്താദേ? അല്ല, നമ്മുടെ ബാപ്പ മുസ്ലിമായപ്പോൾ നമ്മൾ മുസ്ലിമായി എന്നല്ലാതെ മുസ്ലിമായി ജനിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇല്ല, ഹിദായത്ത് ഏത് നിമിഷവും ആരുടെയും കയ്യിൽ നിന്ന് അല്ലാഹു പിടിച്ചെടുക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ സന്മാർഗം നൽകിയിട്ട് അത് പിടിച്ചെടുക്കുന്നത് അള്ളാഹുവിന്റെ കുഴപ്പമല്ലേ? ഏ, അള്ളാഹുവിനെ ഇങ്ങനെ നമ്മൾ വിശ്വസിക്കും. എപ്പോ വേണമെങ്കിലും നമ്മളിൽ നിന്ന് തിരിച്ചെടുക്കാവുന്ന ഒരു സന്മാർഗവുമായിട്ടാണോ നമ്മൾ ഈ നടക്കുന്നത്? എപ്പോ വേണമെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ ഈ പടച്ചവൻ നമുക്ക് സന്മാർഗം നൽകുമെന്ന് എങ്ങനെ നമ്മൾ വിശ്വസിക്കും? പടച്ചവനെ എന്തുകൊണ്ടാണ് നിങ്ങൾ അവിശ്വസിക്കാത്തത്? നൽകുന്ന സന്മാർഗം എപ്പോ വേണമെങ്കിലും തിരിച്ചെടുക്കുന്നു, ഉസ്താദ് തന്നെയാ പറയുന്നത്, ഞാനല്ല. ജനിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഹിദായത്ത് ഏതു നിമിഷവും ആരുടെയും കയ്യിൽ നിന്ന് അല്ലാഹു പിടിച്ചെടുക്കും. ഹബീബായ പ്രവാചകർക്ക് ഏറ്റവും വലിയ സ്നേഹമായിരുന്ന അവിടുന്ന് ഒരുപാട് ആഗ്രഹിച്ച തന്റെ കൊച്ചാപ്പ അബൂ താലിബ്, നിങ്ങളൊന്ന് കലിമ ചൊല്ലൂ കൊച്ചാപ്പ എന്ന് പറയുമ്പോൾ, നിന്നോട് എനിക്ക് സ്നേഹമുണ്ട് മകനെ, പക്ഷെ എന്റെ പാരമ്പര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ എനിക്ക് കഴിയുന്നില്ലടാ എന്ന് ഹബീബായ പ്രവാചകരുടെ മുന്നിൽ വെച്ച് അബൂ താലിബ് പറഞ്ഞില്ലയോ? എന്തൊരു വാത്സല്യമാണ് കുഞ്ഞു നബിയോട് അബൂ താലിബ് കാണിച്ചിരുന്നത്. എന്നിട്ടും അബൂ ത്വാലിബിന് സന്മാർഗം നൽകാതിരുന്നത് പഠിച്ചോനല്ലേ? നിങ്ങൾ എന്താണ് ആ പോയിന്റിലേക്ക് വരാത്തത് ഉസ്താദേ? അബൂ ത്വാലിബിന് സന്മാർഗം നൽകാൻ അള്ളാഹു വിചാരിച്ചിരുന്നെങ്കിൽ ഒരു നിമിഷാർദ്ധ നേരം പോരായിരുന്നോ? എന്റെ വിധനതയിൽ ഉമ്മ ആമിന ബീവിയെ നഷ്ടപ്പെട്ടപ്പോൾ അല്ലമീനായ പ്രവാചകൻ അടിമയായ ഉമ്മുഅയ്മന്റെ കയ്യിൽ പിടിച്ചിട്ട് മക്കയുടെ മണ്ണിലേക്ക് വരുമ്പോൾ കൊച്ചുകുട്ടികൾ ഒക്കാല ചന്തയിലേക്ക് ഷോപ്പിംഗിന് വേണ്ടി പിതാക്കളുടെ കൈ പിടിച്ചു പോകുമ്പോൾ കബാ ദേവാലയത്തിന്റെ ഒരു ചെരുവിലിരുന്ന് ബാപ്പാ എന്ന് വിളിക്കാൻ പിതാവില്ലാത്ത യതീം, ഉമ്മ എന്ന് വിളിക്കാൻ ഉമ്മയില്ലാത്ത യതീം, എന്റെ ഹബീബ് ഒറ്റക്കിരുന്നപ്പോൾ അബ്ദുൽ മുത്തലിബ് ചേർത്ത് പിടിച്ചപ്പോൾ, സ്നേഹമായ അബ്ദുൽ മുത്തലിബും പോയപ്പോൾ അബൂ താലിബിന്റെ നെഞ്ചിലല്ലേ ഹബീബ് മുഹമ്മദ് മുസ്തഫ വളർന്നു വലുതായത്? എന്നിട്ടും കലിമതല്ലു എന്ന് പറയുമ്പോൾ അബൂ താലിബ് ചൊല്ലിയില്ല. ഇത് പടച്ചവൻ കാണിച്ച ചതിയാണ്. പടച്ചവൻ ഒരു ദൈവദൂതനായി ഒരാളെ തെരഞ്ഞെടുക്കുമ്പോൾ അയാളെ സ്നേഹിക്കുന്നെങ്കിൽ അയാളെ സംരക്ഷിക്കേണ്ടെന്ന ഉത്തരവാദിത്വം കൂടി പടച്ചവനില്ലേ? നമ്മൾ സ്നേഹിക്കുന്നവരെ സന്തോഷകരമായ ജീവിതം നയിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുക. നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് നമ്മുടെ കുടുംബത്തെയാണ്, നമ്മുടെ മക്കളെയും മാതാപിതാക്കളെയും ഇണകളെയും കൂടപ്പറപ്പുകളെയും ഒക്കെ നമ്മൾ സ്നേഹിക്കുന്നത്. അവര് കരഞ്ഞു കാണാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എന്തിനാണ് അനാഥനാക്കിയത്? മാതാപിതാക്കളെ നഷ്ടപ്പെടുത്തി സംരക്ഷിക്കുന്ന ഓരോരോ എളാപ്പമാരെയും മൂത്താപ്പമാരെയും ഒക്കെ ഇല്ലാതാക്കി. അപ്പോൾ ഈ അള്ളാഹു എങ്ങനെയാണ് മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ. ശരി, ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന മറ്റു മക്കളൊക്കെ പിതാക്കന്മാരോടും മാതാപിതാക്കളോടൊപ്പം നടന്നു പോകുമ്പോൾ എനിക്കതില്ലല്ലോ എന്ന് കരഞ്ഞ സമയത്തെങ്കിലും ആ സ്നേഹവും വാത്സല്യവും നൽകേണ്ടതിന് പകരം മുഹമ്മദ് നബിയെ ചേർത്ത് പിടിച്ച ആളെ കൂടി തിരിച്ചെടുക്കുന്ന പടച്ചവൻ കാണിച്ച ചതിയെ കുറിച്ച് നിങ്ങൾ എന്താണ് സംസാരിക്കാത്തത്? ഏ, അപ്പോൾ ഈ അബൂ ത്വാലിബ് ആണ് പ്രവാചകനെ ചേർത്ത് പിടിച്ചത്. പോട്ടെ, നബിയെ ചേർത്ത് പിടിച്ചു, സ്നേഹിച്ചു, അയാൾക്ക് സന്മാർഗം കൊടുക്കാൻ പടച്ചവൻ വിചാരിച്ച പോരെ? അതും പടച്ചവൻ വിചാരിച്ചിട്ടില്ല, എന്നിട്ടും പടച്ചവനല്ല തെറ്റുകാരൻ അബൂ ത്വാലിബ് ആണത്രേ. പരിശുദ്ധനായ അല്ലാഹുവിനോട് ദുആ ചെയ്തു, റബ്ബേ
പക്ഷേ എന്നിട്ടും കളിമ ചൊല്ലിയില്ല. ഹബീബായ പ്രവാചകരുടെ കയ്യിൽ ഹിദായത്ത് കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ചൊല്ലുമായിരുന്നില്ലേ അബൂ താലിബ്? ഭാഗ്യമുണ്ടായില്ല. പിന്നെയാണോ ഒരു അസ്കർ? പിന്നെയാണോ ഒരു അസ്കർ അലി? ലാ ഇലാഹ ഇല്ലല്ലാ, അതില്ലാതെ മരിക്കേണ്ടി വരും ഹബീബേ. ഹദ്റത്ത് ജിബ്രീൽ അലൈഹിസ്സലാം കരഞ്ഞ ഒരു നേരമുണ്ട്. ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വാവിട്ട് കരഞ്ഞു. മാലാകമാരി ചോദിച്ചു, ജിബ്രീലേ അങ്ങ് എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഇബ്ലീസിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ സങ്കടം അത്രയ്ക്കുണ്ടോ നിങ്ങൾക്ക്? അയാൾ ശപിക്കപ്പെട്ടവനല്ലേ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്ന ഒരു മറുപടിയുണ്ട്, ഞാൻ കരയുന്നത് ഇബ്ലീസിനെ പുറത്താക്കിയത് കൊണ്ടല്ല, പക്ഷെ എനിക്ക് വല്ലാത്ത സങ്കടം. അയാൾ നമുക്ക് കിതാബോലി തന്നയാളാണ്, ഞാനും പഠിപ്പിച്ച അധ്യാപകനാണ്, നമ്മുടെ ഗുരുവിദ്യനാണ്. അത്രമേൽ ഔന്നത്യമാർന്ന ഒരു മേഖലയിലുള്ള ഒരാളുടെ ഹിദായത്ത് പോലും പടച്ച തമ്പുരാൻ വലിച്ചു കളഞ്ഞു എങ്കിൽ എന്റെ ഹിദായത്ത് പോകുമോ എന്ന ഭയമാണ്. അതാണ് ഞാൻ കരയുന്നത്, എന്നെ കുറിച്ച് ആലോചിച്ചാണ് ഞാൻ കരയുന്നത്, ബീസിനെ കുറിച്ച് ഓർത്തല്ല. അയാളുടെ ഹിദായത്ത് പോയെങ്കിൽ എന്റെ ഹിദായത്ത് പോയാലോ എന്നോർത്തിട്ടാണ് അസ്കറിലെ ഓർത്ത് വിലപിക്കേണ്ട സമുദായമേ. നമ്മെ ഓർത്ത് വിലപിച്ചാൽ മതി, ഏത് നിമിഷമാണ് ഹിദായത്ത് പിടിച്ചുപോവുക എന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ട് ആ വിലാപമാണ് വേണ്ടത്. ഇപ്പൊ ആൾക്കാർക്ക് മറ്റുള്ളവരുടെ കാര്യത്തിലാണ് സകല ബേജാവ്. സ്വന്തം ഈമാനിന്റെയും ഇസ്ലാമിന്റെയും കാര്യത്തിൽ എനിക്ക് ബേജാറില്ല, മറ്റുള്ളവരുടെ കാര്യത്തിൽ ബേജാർ. ഫേസ്ബുക്കിൽ അങ്ങനെയാണ്, മറ്റുള്ളവരെ അളന്നു നോക്കുന്ന പണിയാണ് ഉമ്മത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യം മനസ്സിലായല്ലോ. ഇബിലീസ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഒരു ജിന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ്. പെട്ടെന്ന് അള്ളാഹുവിനെ എന്തോ ചോദ്യം ചെയ്തു, പടച്ചവനെ പിടിച്ചില്ല, ഇറങ്ങട പുറത്ത് എന്ന് പറഞ്ഞ് ചവിട്ടി പുറത്താക്കിയപ്പോൾ എല്ലാ മലക്കുകളും കരയുന്നു. എന്തിന്? എല്ലാ മലക്കുകൾക്കൊക്കെ അറിവ് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ആളാണത്രേ. അള്ളാഹു വിചാരിച്ചത് കൊണ്ടല്ലേ സുഹൃത്തുക്കളെ ഇതെല്ലാം സംഭവിച്ചത്. ഒരു പഴുത്ത ഇല പോലും അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ഇളകുകയില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ? അള്ളാഹു അറിയാതെയാണോ ഇബ്ലീസ് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോയത്? ഇബ്ലീസ് അള്ളാഹുവിനെ ധിക്കരിച്ചത് അള്ളാഹു അറിയാതെയാണോ? ഇനിയും അസ്കർ അലി പുറത്തു പോയത് കൊണ്ട് നമ്മൾ എല്ലാവരും ഭയക്കണം. കാരണം ഏത് നിമിഷവും അള്ളാഹു നമ്മളെ ചതിക്കപ്പെടാം. ഉസ്താദ് പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല, നമുക്ക് സന്മാർഗം നൽകി എന്ന് വിശ്വസിപ്പിച്ചിട്ട് ഏത് സമയം വേണമെങ്കിലും അള്ളാഹു ആ സന്മാർഗം തിരിച്ചെടുക്കും. അങ്ങനെ എനിക്ക് നൽകി എന്നെ കബളിപ്പിച്ച് എന്നിൽ നിന്നും സന്മാർഗം തിരിച്ചെടുത്തിട്ട് ഞാനൊരു തെറ്റും ചെയ്യാതെ എന്നെ നരകത്തിന്റെ വിറകുകൊള്ളിയാക്കിയ ആളുകൂടിയാണ് ഈ പടച്ചവൻ. ഇത്രയും കാലവും വർഷങ്ങളോളം ഖുർആനും ഹദീസും പഠിച്ചും പഠിപ്പിച്ചും ഖുർആൻ ക്ലാസ്സുകൾ എടുത്തും അള്ളാഹുവിന്റെ സന്മാർഗത്തിലാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന എന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചിട്ട് ഇപ്പോൾ യുക്തിവാദിയാക്കി നരകത്തിന്റെ വിറകുകൊള്ളിയാക്കി എന്നെ പറഞ്ഞു പറ്റിച്ച് കബളിപ്പിച്ച് ചതി കൂടി ചെയ്ത ആളാണ് പടച്ചവൻ. അതുകൊണ്ട് നിങ്ങളും സൂക്ഷിച്ചോ, ഏത് സമയം വേണമെങ്കിലും പടച്ചവന്റെ ഒരു ചതി മണക്കുന്നു എന്നറിഞ്ഞ് തന്നെ ജീവിക്കുക. നന്ദി.